വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് ഐഡിയാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് സാരിയിൽ ഭംഗിയായി കുഞ്ചലം കെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനൊരു ബട്ടർഫ്ലൈയുടെ സിൽക്ക് ത്രെഡാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ നൂലൊക്കെ വാങ്ങണ കടയിൽ നിന്ന് കിട്ടുന്ന എംബ്രോയിഡറി ത്രെഡാണിത്. ഇതിൽ ഞങ്ങൾ ചില കമ്പനികളുടെ നൂലിന് നമ്പർ ഉണ്ടായിരിക്കും, കളറ്. ഇപ്പോൾ നൂല് തീർന്നു പോയാലും നമുക്ക് ആ നമ്പർ കൊണ്ടുപോയി ആ നൂല് വാങ്ങാം. ഞാനിപ്പോൾ രണ്ട് നൂലാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു മുന്താണി മുഴുവൻ കെട്ടാൻ രണ്ട് നൂല് മതി. ഇതിൻ്റെ MRP 20 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് അങ്ങനെ കെട്ടണമെന്ന് നോക്കാം. നമ്മളൊരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ട് ആദ്യമേ 15 പ്രാവശ്യം ചുറ്റിയെടുക്കുക ചെയ്യണത് നൂല്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവാണ്. ഒരു ചെറിയ നോട്ട് ബുക്കിൻ്റെ വീതിയായാലും മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 15 പ്രാവശ്യം ചുറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ അത് 15 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നൂലിൻ്റെ മറ്റേറ്റം വെട്ടിട്ടിട്ട് ആ രണ്ട് നൂലും കൂടി കെട്ട്, രണ്ട് തലഭാഗം കൂടി കെട്ടിട്. അപ്പോൾ അത് പെട്ടെന്ന് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ കെട്ടിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് നൂല് ഒക്കെ കൂടിയിട്ട് കൂട്ടി പിടിച്ചിട്ട് അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പിടിച്ചിട്ട് ആ നൂല് മൊത്തം വെട്ടിയെടുക്കുക. ആ വെട്ടിയെടുത്ത ആ നൂലിൻ്റെ ഭാഗം ഇപ്പോൾ തുമ്പ് ഭാഗത്ത് കുറച്ച് പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കണം. അത് പശ വെച്ചാൽ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പശ തേച്ച് കൊടുക്കുന്നത്. കാരണം നമ്മൾ സൂചിയിൽ കുറക്കുമ്പോൾ, അല്ലെങ്കിൽ നൂല് 15 ഇഴയുള്ള കാരണം മൊത്തം സൂചിയിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ പശ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റിഫായിട്ട് നിൽക്കും. തുമ്പ് ഭാഗം സ്റ്റിഫായിട്ട് നിൽക്കുമ്പോൾ സൂചിയിലേക്ക് പെട്ടെന്ന് കോർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ആ തുമ്പ് ഭാഗത്ത് പശ വെച്ചതൊന്ന് വെട്ടിക്കൊടുക്കുക. കാരണം നമ്മൾ തുണിയിലേക്ക് കോർക്കുമ്പോൾ അത് കെട്ടായിട്ട് നിൽക്കും, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പശ തേച്ച ഭാഗം കോർത്ത് കഴിഞ്ഞതിന് ശേഷം വെട്ടിക്കളയുക. ഞാൻ ഈ സാരിയുടെ തലഭാഗം ആദ്യം ഇത്തിരി വീതിയിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. വീതിയിൽ തയ്ക്കുന്നത് അല്ലെങ്കിൽ സൂചി കുത്തി എടുക്കുമ്പോൾ നല്ല കട്ടി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് സൂചി കുത്തി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്തിരി വീതിയിൽ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. മുന്താണിയുടെ കളർ ഒരു പീകോക്ക് ബ്ലൂ ആണ്. അപ്പോൾ ബോഡി പാർട്ട് വരുന്നത് ഒരു നേവി ബ്ലൂവും. അതുകൊണ്ടാണ് ഞാൻ ഒരു നേവി ബ്ലൂ ത്രെഡാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പീകോക്ക് വരുമ്പോൾ നേവി ബ്ലൂ വരുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് വയ്ക്കണം. കാരണം ഈ ത്രെഡ് ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടണ സമയത്ത്. അതുപോലെ ഈ മുകൾ ഭാഗത്ത് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വയ്ക്കുക. കാരണം നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പോൾ ഈ സാരി ഇങ്ങോട്ട് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വെയിറ്റ് വെച്ചാൽ ഒരു ബലത്തിൽ നിൽക്കും നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് എപ്പോഴും മോൾ ഭാഗത്തായിട്ട് ഒരു വെയിറ്റ് വയ്ക്കുക. എന്നിട്ട് ഈ നൂല് കോർത്തിട്ടുള്ള സൂചി തലഭാഗത്തിൻ്റെ നല്ല തെറ്റത്തല്ലാണ്ട് ഒരു 1/4 ഇഞ്ചൊക്കെ നീക്കിയിട്ട് കുത്തിയെടുക്കുക. അത് വലിയ സൂചി എടുക്കുന്നത് സിൽക്ക് ത്രെഡൊക്കെ കുറക്കാമെന്നും കൂടി ഈസി ആയിട്ട് ഉള്ളത് വലിയ സൂചിയാണ്. പക്ഷെ നമുക്ക് കുത്തിയെടുക്കാനൊക്കെ എളുപ്പം എപ്പോഴും ചെറിയ സൂചിയായിരിക്കും, പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോരാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ തന്നെ കുറത്തെടുത്തിട്ട് സൂചി മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ട് തലഭാഗവും ഒന്നിച്ച് പിടിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കയ്യിൽ എടുത്തിട്ട് നൂലും ഒന്ന് തേച്ച് കൊടുക്കുക. അത് നൂലൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, വിട്ടു പോരാണ്ടിരിക്കുക. എന്നിട്ട് നൂലൊന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ചിട്ട് നമ്മൾ വെറുതെ സാധാ കെട്ടിടുന്ന പോലെ ഒന്ന് ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒരു കെട്ടിട്, ഇതുപോലെ നല്ല ടൈറ്റായിട്ട്
കെട്ടിട്ട് കൊടുക്കുക. അപ്പം നൂലിൽ വെള്ളം തേച്ച് കൊടുത്ത കാരണം നൂലൊക്കെ ഒരേപോലെ ഒറ്റതായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പോൾ കെട്ടിയതിന് ശേഷം ഇങ്ങനെ വേർപ്പെടുത്തി കൊടുക്കുക. കണ്ടത് പോലെ നീറ്റായിട്ട് ഓരോന്നും ചെയ്ത് കൊടുക്കുക. അടുത്ത നൂല് കെട്ടുമ്പോൾ ഒരു അര ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം കുത്തിയെടുക്കണമെങ്കിൽ. അപ്പം നമ്മൾ ആദ്യം തന്നെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് പോവാം. അരഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ നമുക്ക് കുത്തിയെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് നൂലിൻ്റെ രണ്ടറ്റം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് സൂചി ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നൂലൊന്ന് പിരിച്ചെടുക്കുക. പിരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കെട്ടിയ പോലെ തന്നെ ഒരു കെട്ടിട്ടിട്ട് കൊടുക്കുക. അതുപോലെ നീറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കണം. ഈ നൂലുകളുണ്ട് ഈ താഴത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കാലിഞ്ചൊക്കെ വേണം. ഇത് നല്ല തെറ്റത്ത് വെച്ചിട്ടല്ലാണ്ട് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് അടിയിൽ നിന്ന് കാലിഞ്ച് നീക്കിയിട്ട് വേണം ഇത് കുത്തിയെടുക്കുക. പിന്നെ ഓരോ കെട്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു അര ഇഞ്ചെങ്കിലും വേണം. അതിന് കൂടെ ഉണ്ട് ഇതുപോലെ എല്ലാതും നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു ത്രെഡ് മൊത്തം എടുക്കുക, രണ്ടാമത്തെ ത്രെഡിൻ്റെ പകുതിയും എടുക്കുക. ആദ്യത്തെ എപ്പോഴും ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും മൊത്തം നമ്മൾ നൂലെടുക്കും. ആദ്യത്തെ മൊത്തം രണ്ടാമത്തെ നൂലിൻ്റെ പകുതിയും എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് പിരിച്ച് നമ്മൾ കെട്ടിടാണ് ചെയ്യണത്. എല്ലാ നൂലും ഒരുമിച്ച് തന്നെ വലിക്കണം. പകുതി അപ്പുറത്ത് നിൽക്കരുത്. നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ കെട്ടിടുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് വരണം. ആദ്യത്തെ രണ്ട് കെട്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് അടുത്ത കെട്ട് വരിക. അതുപോലെ രണ്ടാമത്തെ ത്രെഡും ആ ത്രെഡും രണ്ടാമത്തെ പിന്നത്തെ പകുതി ത്രെഡും കൂടിയിട്ട് വീണ്ടും കെട്ടിടും. പിരിച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ കെട്ടി കെട്ടി പോവുക. ഇതിപ്പോൾ ഇത്രയും കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ 1, 2, 3, 4 ഈ 4 വെച്ചിട്ടാണ് ആദ്യത്തെ കെട്ട് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ ഈ 4 പകുതി വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 കൂടിയിട്ടാണ് ഒരെണ്ണം ഇങ്ങോട്ട് ഒരു ഇത് ഈ 4 കൂടിയിട്ട് അടുത്തത് അങ്ങനെ അങ്ങനെ കെട്ടി കെട്ടി പോവുക ചെയ്യും. അപ്പോൾ ഈ 1, 2, 3, 4 ഈ 4 നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഇത് ആദ്യത്തെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഐഡിയ വരും. അപ്പോൾ ഈ ആദ്യത്തെ എപ്പോഴും ഫുൾ എടുക്കുക, രണ്ടാമത്തെ പകുതി എടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. അപ്പോൾ അത് വൃത്തിയായിട്ട് നിന്നോളും. എന്നിട്ട് ഇത് ചുറ്റി കൊടുത്ത് ഇത് കെട്ടിട്ട് അതുപോലെ ഇത് ഇനി ഫുൾ എടുക്കുക. ഇത് 4 ലാസ്റ്റത്തെയാണ്. ഇത് ഫുൾ എടുത്തിട്ട് ഇത് കെട്ടുക. ഇനി ഈ 2 കൂടി ഈ ഇത് കട്ടിയിൽ വരണത് ഫസ്റ്റത്തേൽ നമ്മൾ ഫുൾ എടുക്കണ കാരണമാണ് ഇതിനെക്കാട്ടി കട്ടി വരണത്. അത് ഈ ഫസ്റ്റത്തെ മാത്രമാണ് ഇങ്ങനെ. അതുപോലെ ലാസ്റ്റ് വരുമ്പോഴും അങ്ങനെ വരും. ഇനി ഇത് ചുറ്റി സെൻ്ററാക്കി ഇതും കെട്ടിയെടുക്കുക. സിൽക്ക് ത്രെഡായ കാരണം നമുക്ക് കെട്ട് വന്നാലും അഴിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ അടുത്തതൊക്കെ
മൂന്നെണ്ണം മൂന്നെണ്ണം വീതം കെട്ടിയെടുക്കുക. ഇനി അടുത്തതും ഈ മൂന്നെണ്ണം ഇനി നമുക്ക് വേണ്ടു. ഈ മൂന്നെണ്ണം ആകുമ്പോൾ കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് വരും. ഈ മൂന്നെണ്ണത്തിൽ ഇത് ഫുൾ എടുക്കുക, ഇത് പകുതി. പകുതി നീറ്റായിട്ട് എടുത്തിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കും. ഇതും ഫുൾ എടുക്കുക, ഇതിൻ്റെ പകുതിയും എടുത്തിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക കൈ. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഇത് ചുറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഫുള്ള് നല്ല ടൈറ്റാക്കി കൊടുക്കാം. അല്ല, രണ്ടെണ്ണം ചെയ്തു ഇങ്ങനെ ദറ്റം വരെ ചെയ്യും. ഇതും ഇതുപോലെ വെട്ടി ഒപ്പം വെട്ടി നിർത്തും. ഇതിൽ പലതരത്തിൽ ചെയ്യാം. ഇതിൽ ബീഡ്സൊക്കെ, ഗോൾഡൻ ബീഡ്സൊക്കെ ഇട്ടിട്ട് ചെയ്യും. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. സാരിയുടെ കുഞ്ചെല്ലാം പലതരത്തിൽ കെട്ടാനുള്ളതുണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇത് മൊത്തം ചെയ്യാം. ഇപ്പോൾ സാരിയുടെ മുന്താണി മൊത്തം കെട്ടിക്കഴിഞ്ഞു. അങ്ങേറ്റം വരെ മൊത്തം കെട്ടിക്കഴിഞ്ഞു. നല്ല നീറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നേവി ബ്ലൂ ബോഡി മൊത്തം നേവി ബ്ലൂ കളറാണ്. നമ്മുടെ മുന്താണി മാത്രമാണ് പച്ച നിൽക്കുന്നത്. അപ്പോൾ അതിൽ നേവി ബ്ലൂ വന്നപ്പോൾ സാരിക്കൊന്നുകൂടി ഒരു ഭംഗി കൂടി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഇങ്ങനെ മുന്താണി ഒന്ന് കെട്ടി നോക്കുക. കാരണം ഒരു പഴയ സാരിയിലായാലും ഒരു മാച്ചിങ് കളർ നൂല് വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.